പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും സിവേൾസ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷില്ലിൻ പൊയ്യാറ. ഇന്ന് ഒക്ടോബർ 11 തിങ്കളാഴ്ച. ഷഹീൻ ദുരിതബാധിതരെ സഹായിക്കാനെന്ന പേരിൽ പണപ്പിരിവ് നടത്തുന്ന വ്യക്തികളെയും സംഘടനകളെയും കരുതിയിരിക്കണമെന്ന അധികൃതരുടെ മുന്നറിയിപ്പ്. ദുരിതബാധിതർക്ക് കരുണാ കൈനീട്ടവുമായി പൌരന്മാരും പ്രവാസികളും വ്യവസായ സ്ഥാപനങ്ങളും രംഗത്ത് വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ്. വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഒരു കാരണവശാലും ചാരിറ്റിയുടെ പേരിൽ സംഭാവന നൽകരുതെന്ന് സാമൂഹിക വികസന മന്ത്രാലയത്തിലെ റിലീഫ് ആൻഡ് ഷെൽട്ടർ സെക്ടർ അധികൃതർ അറിയിച്ചു. ദുരിതബാധിതർക്ക് വേണ്ടി സംഭാവന പിരിക്കാൻ ഒരു വ്യക്തിയെയും സ്വകാര്യ സംഘടനകളെയും സ്ഥാപനങ്ങളെയും ഏൽപ്പിച്ചിട്ടില്ല. ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷനെ പോലുള്ള ചാരിറ്റി സംഘടനകൾക്ക് മാത്രമാണ് അതിന് അനുവാദമുള്ളത്. ആരെങ്കിലും പണത്തിനു വേണ്ടി സമീപിച്ചാൽ പൊതുജനങ്ങൾ ജാഗ്രത സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. മുൻകൂർ അനുമതി വാങ്ങാതെയുള്ള ധനസമാഹരണം കുറ്റകൃത്യമാണ്. ഇങ്ങനെ ചെയ്താൽ 1 മുതൽ 3 മാസം വരെ ജയിലും 200 റിയാൽ മുതൽ 600 റിയാൽ വരെ ശിക്ഷയുമാണ് പിഴ. ധനസമാഹരണം നടത്തി രാജ്യത്തിന് പുറത്തയക്കുകയാണെങ്കിൽ 3 മാസം മുതൽ 1 വർഷം വരെ തടവും 1000 മുതൽ 2000 റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ റിലീഫ് ആൻഡ് ഷെൽട്ടർ സെക്ടറിനെ നേരിട്ട് ബന്ധപ്പെടുകയോ ഓക്കോയുടെ അക്കൌണ്ടുകളിൽ നിക്ഷേപിക്കുകയോ വേണം. മാസ്കിനുള്ളിലൂടെ ആഹ്ലാദ പുഞ്ചിരി കൈമാറിക്കൊണ്ട് അകലം പാലിച്ചു പറഞ്ഞുകൊണ്ട് ഒത്തിരി വിശേഷങ്ങൾ. മൊബൈലിലും കമ്പ്യൂട്ടറിലും കണ്ട മുഖങ്ങൾ നേരിട്ട് വന്നപ്പോൾ പലർക്കും സന്തോഷമടക്കാനായില്ല. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ഇന്നലെ തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. മഹാമാരി കാലത്തെ 18 മാസത്തിനു ശേഷമാണ് അക്ഷരമുറ്റം വീണ്ടും ആരവങ്ങളിലേക്ക് നീങ്ങിയത്. വിദ്യാർത്ഥികളുടെ ശരീര ഊഷ്മാവ് പരിശോധിച്ച ശേഷമായിരുന്നു ക്ലാസുകളിലേക്ക് കടത്തിവിട്ടത്. സാനിറ്റൈസറും വിവിധയിടങ്ങളിൽ ഒരുക്കിയിരുന്നു. 10-12 ക്ലാസുകളാണ് പല സ്കൂളുകളിലും പുനരാരംഭിച്ചത്. മറ്റ് ക്ലാസുകൾ ഘട്ടംഘട്ടമായി തുറക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വാക്സിൻ അടക്കമുള്ള നടപടികൾ അധികൃതർ പൂർത്തീകരിച്ചു. ഒരു മുറിയിൽ 20 വിദ്യാർത്ഥികളായാണ് ക്ലാസുകൾ സജ്ജീകരിക്കുന്നത്. അടിയന്തര സാഹചര്യം നേരിടാൻ സ്കൂളുകളിൽ പ്രത്യേക മുറിയുമുണ്ട്. ഷഹീൻ ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ചതിനാൽ മുളന്തന്തിന സ്കൂൾ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും തുറക്കുക. സലാലന്തിന സ്കൂൾ കഴിഞ്ഞ ആഴ്ച തുറന്നിരുന്നു. 30 വർഷത്തെ പ്രവാസത്തിന് ഇടവേള നൽകിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്ന എക്സിഡന്റ് ഡിമൈ സൊമാൻ ഭാരവാഹിയായ പത്മനാഭൻ നമ്പ്യാർക്ക് യാത്രയയപ്പ് നൽകി. ദീർഘകാലം മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ പരിസ്ഥിതി വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം പിന്നീട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിലായിരുന്നു സേവനമനുഷ്ഠിച്ചത്. കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹത്തിന് വൻ സൗഹൃദ വലയമുണ്ട് ഒമാനിൽ. ആക്സിഡന്റ് ഡിമൈ സൊമാന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ നജീബ് കെ മൊയ്തീൻ പ്രത്യേകം പരാമർശിച്ചു. ഭാരവാഹികളായ മുഹമ്മദ് യാസീൻ ഉരുമനയൂർ, ജാസ്മിൻ യൂസഫ്, ഫിറോസ് ഫവാസ്, സിദ്ദിഖ്, സുരേഷ് കർത്തയും കുടുംബങ്ങളും പങ്കെടുത്തു. ദുരിത മേഖലകളിൽ കൈത്താങ്ങായി OSCC ഒമാൻ നാഷണൽ കമ്മിറ്റി. ഷഹീൻ ചുഴലിക്കാറ്റ് ഏറെ നാശനഷ്ടം വിതച്ച തെക്ക് വടക്ക് ബാധന ഗവൺമെന്റുകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായി OSCC ഒമാൻ നാഷണൽ കമ്മിറ്റി. ഒമാൻ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് ഹസന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 80-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് ഈ മേഖലകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച ഞായറാഴ്ച രാത്രി തന്നെ സുവൈക്ക്, ഖദറ, ഖാബൂർ, അബിദായ എന്നിവിടങ്ങളിൽ ജനജീവിതം താറുമാറായിരുന്നു. അടിയന്തരമായി ഇടപെട്ട് അന്നു മുതൽ തന്നെ അവിടെ നിന്നും വെള്ളപ്പൊക്കത്തിൽ വാസിയോഗ്യമില്ലാത്ത വീടുകളിൽ നിന്നും ആളുകളെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പിറ്റേന്ന് മുതൽ തന്നെ റോഡുകളിലെ ചെളിയും കല്ലുമെല്ലാം നീക്കം ചെയ്തു തുടങ്ങി. അതിനോടൊപ്പം ശക്തമായ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ മലയാളികളടക്കമുള്ള ആളുകളുടെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ വൃത്തിയാക്കുന്ന പ്രവൃത്തികളിലും ഏർപ്പെട്ടു. തീർത്തും ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് ഭക്ഷണമോ കുടിവെള്ളവുമോ ഇല്ലാതെ കഷ്ടപ്പെടുകയായിരുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു. അതിനോടൊപ്പം മസ്കറ്റിൽ നിന്നടക്കം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ദുരിത മേഖലകളിലേക്ക് എത്തിച്ച ഭക്ഷണവും കുടിവെള്ളവും അർഹരായ ആളുകൾക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനവും OSCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചു. OSCC മുസന റീജിയണൽ പ്രസിഡന്റ് മനാഫ് തിരുനാവായുടെ വ്യാപാര സ്ഥാപനം വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും ചെളിയും മണലും കൊണ്ട് ഉപയോഗശൂന്യമായിരുന്നു. ഇതെല്ലാം തന്നെ OSCC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും ശുചിയാക്കി. അതിനോടൊപ്പം ദുരിത മേഖലകളിൽ വെള്ളിയാഴ്ച നടന്ന രാജ്യം മുഴുവൻ ഏറ്റെടുത്ത മെഗാ ശുചീകരണ പ്രവർത്തനത്തിൽ സജീവമായി രംഗത്ത് വരികയും ചെയ്തു. OSCC ഒമാൻ നാഷണൽ കമ്മിറ്റി സ്വന്തം നിലയ്ക്കും കിറ്റുകൾ നൽകുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്നും വന്ന OSCC പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്ന ചുമതല OSCC ഉപാധ്യക്ഷന്മാരായ ജോളി മേലത്ത്, നസീർ തിരുവത്ര, നാഷണൽ സെക്രട്ടറി ഷഹീർ അഞ്ചിൽ, റാഫി ചക്കര, മീഡിയ വിഭാഗം കോർഡിനേറ്റർ നിതീഷ് മാണി, ഗ്ലോബൽ സെക്രട്ടറി കുര്യാക്കോസ് മാളിയേക്കൽ, മുസന്ന റീജിയണൽ സെക്രട്ടറി ഫൈസൽ വായക്കോട്, ഗോപകുമാർ വേലായുധൻ, റെജി നിസ്വ, സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. അതേസമയം സ്വന്തം കാർപ്പൻട്രി വർക്ക്ഷോപ്പിൽ വെള്ളം കയറിയിട്ടും അതൊന്നും കൂട്ടാക്കാതെ വെള്ളം കയറിയ കടകളും തൊഴിൽ സ്ഥാപനങ്ങളും വീടുകളും ശരിയാക്കിയെടുക്കാൻ ഊണില്ലാതെ ഉറക്കമില്ലാതെ കാബൂറ ഖദറ ബിദായ മേഖലയിലാകെ ഓടി നടന്ന ഒരു വ്യക്തിത്വമുണ്ട്.
കാർപ്പന്റർ കൂടിയായ രാമചന്ദ്രൻ. ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് പാചക സാമഗ്രികളും പാത്രങ്ങളും ഭക്ഷണ കിറ്റുകളും ബെഡും ബെഡ്ഷീറ്റുകളും വസ്ത്രങ്ങളും എത്തിക്കുന്നതിൽ വ്യാപൃതനാണ് മറ്റുള്ള ആളുകൾക്കൊപ്പം രാമചന്ദ്രനും. ഒമാന്റെ മറ്റു പല മേഖലകളിൽ നിന്നുമാണ് കൈരളി പ്രവർത്തകർ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒപ്പം വളണ്ടിയർമാരെയും എത്തിക്കുന്നത്. ഇതെല്ലാം ഏകോപിപ്പിക്കുകയും തന്റെ നഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ നഷ്ടങ്ങൾക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന രാമചന്ദ്രൻ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയാണ്. ഷഹീൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച ഖദറയിൽ അൽസലാമ പോളിക്ലിനിക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലിനിക്കിലെ വിദഗ്ധ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും അടങ്ങുന്ന സംഘമാണ് രോഗികളെ പരിശോധിച്ചത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം സലാലയിലെ വിദ്യാർത്ഥികൾക്കായി സർഗോത്സവം സംഘടിപ്പിച്ചു. പ്രസംഗ മത്സരം, കവിതാ പാരായണം, ഫാഷൻ ഷോ തുടങ്ങിയവയാണ് മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഓൺലൈൻ വഴി സംഘടിപ്പിച്ച മത്സരത്തിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ഈദോണം ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മലയാളി മംഗ മത്സരത്തെ വിജയിച്ച അപർണ വരുൺ ചടങ്ങിൽ സർട്ടിഫിക്കറ്റും ട്രോഫിയും ഏറ്റുവാങ്ങി. ബോട്ടുകളിൽ മദ്യം കടത്തിയ 5 വിദേശികളെ റോയൽ ഒമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസറ്റംഗവൻഡേറ്റിലെ കോസ്റ്റ് ഗാർഡ് പോലീസ് ഗസബ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ സഹകരണത്തോടെയാണ് ഇവരെ പിടികൂടിയത്. നിരോധിത പുകയിലെ വിറ്റ കേസിൽ പിടിയിലായ വിദേശിയെ നാടുകടത്താൻ ജാലാൻബാനി ബുഹസനിലെ ഫസ്റ്റ് ഇൻസ്റ്റന്റ് കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ രാജ്യത്ത് 50 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. ഒരാൾ മരിച്ചു. സുൽത്താനേറ്റിലാകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഇതോടെ 3,03,965. പുതുതായി 97 പേർ രോഗമുക്തരായി. ഇതോടെ കോവിഡ് ഭേദമായവർ 2,99,278. രാജ്യത്ത് 4,102 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ദുബായ് എക്സുരണ്ടായി 20 സുൽത്താനേറ്റിന്റെ പവലിയൻ 1.11 ലക്ഷം പേർ സന്ദർശിച്ചു. കഴിഞ്ഞ 9 ദിവസത്തെ കണക്കാണത്. ഒമാനിൽ ലഭ്യമായ നിക്ഷേപ അവസരങ്ങൾ അറിയുന്നതിനോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകളുടെയും ശബ്ദ ക്രമീകരണത്തിന്റെയും സഹായത്തോടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളും സംവിധാനിച്ചിട്ടുണ്ട്. വിമാനയാത്രക്കാർക്ക് മസ്കറ്റിലെയും ചുറ്റുവട്ടത്തെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാൻ അവസരമൊരുക്കുന്ന സ്റ്റോപ്പ് ഓവർ പാക്കേജുകളുമായി ഒമാനയർ. മസ്കറ്റ്, നിസ്വ, ജബലക്തർ, മുസന്ന എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ യാത്രക്കാർക്ക് ലഭിക്കുക. 8 മണിക്കൂർ മസ്കറ്റ് നഗര ടൂർ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. മേഖലയിലെ ആകർഷകമായ പ്രകൃതി ഭംഗിയും കാലാവസ്ഥയും സംസ്കാരവും ചരിത്രവുമെല്ലാം കൊണ്ട് സമ്പന്നമായ ഒമാൻ നിരവധി അത്ഭുതങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കുന്നത്. ഷഹീൻ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള ആഘാതവും നാശനഷ്ടങ്ങളും കുറച്ചത് ദേശീയ ഐക്യവും പെട്ടെന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമാണെന്ന് ധനമന്ത്രി സുൽത്താൻ ബിൻ സാലിം അൽ ഹബ്സി ചൂണ്ടിക്കാട്ടി. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ദുരന്തബാധിത പ്രദേശങ്ങളിലെ തകർച്ചകൾ എല്ലാവരും അറിയുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. വീടുകൾ തകർന്ന പൌരന്മാർക്ക് താമസിയിടം നൽകും. ഈ മേഖലയിലെ ജീവിതം സാധാരണ നിലയിലാക്കാൻ സർക്കാർ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നുണ്ട്. സൈന്യവും പോലീസും അടങ്ങുന്ന സുരക്ഷാ ഏജൻസികൾക്ക് പുറമെ 15,000-ലധികം സാധാരണ ജനങ്ങളും പങ്കെടുത്ത വെള്ളിയാഴ്ചത്തെ ശുചീകരണ യജ്ഞത്തെ സർക്കാർ അഭിനന്ദിക്കുന്നു. വെല്ലുവിളി സമയത്ത് രാജ്യം മുഴുവൻ ഒരുമിച്ച് വന്നതിനെ അഭിനന്ദിക്കാൻ വാക്കുകളില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൊലപാതക കേസിൽ നോർത്ത് അൽഷർക്കി ഗവൺമെന്റിലെ പോലീസ് കമാൻഡർ ഒരു വനിതയെ അറസ്റ്റ് ചെയ്തു. കുത്തിയതിന്റെയും പൊള്ളലേറ്റതിന്റെയും പാടുകളോടെ മൃതദേഹം കണ്ടെത്തിയതായി ഇബ്ര പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുകയായിരുന്നു. ഓഗസ്റ്റ് അവസാനം വരെ ഒമാനി ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തതിൽ 2nd സ്ഥാനം ഇന്ത്യയ്ക്ക്. ചൈനയാണ് 1st. 1.93 കോടി ബാരലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച 189.2% അധികമാണിത്. കഴിഞ്ഞ വർഷം 66.75 ലക്ഷം ബാരലാണ് ഇറക്കുമതി ചെയ്തത്. 1st ചൈന 15.64 കോടി ബാരലാണ് ഇറക്കുമതി ചെയ്തത്. അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 8.5% കുറവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ 5.9% കുറവുണ്ടായി. ഓയിൽ കണ്ടെയ്നേഴ്സിൽ 25% വർദ്ധിച്ചു. മൊത്തം ഇന്ധന ഇറക്കുമതിയിൽ 2.8% കുറവുണ്ടായി. ഷഹീൻ ദുരന്തത്തിൽ കാണാതായ 2 പേർക്ക് വേണ്ടി നോർത്ത് അൽബാത്തിനയിൽ തിരച്ചിൽ നടക്കുന്നതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. ആധുനിക ഉപകരണങ്ങളും മറ്റും ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ഗവൺഡേറ്റ് പോലീസ് കമാൻഡിൽ നിന്നുള്ള പ്രത്യേക സംഘവും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഷഹീൻ ചുഴലിക്കാറ്റ് നാശം വിതച്ച ബാത്തിന മേഖലകളിൽ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനാകാതെ 100 കണക്കിന് പേർ. ഖാബൂർ, ഖദർ, സുവൈക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള വിദേശികളും സ്വദേശികളുമാണ് പ്രയാസത്തിൽ കഴിയുന്നത്. വീടുകളിൽ ചളിയും വെള്ളവും നിറഞ്ഞ് വാസയോഗ്യമല്ലാതായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ 2,000-ലധികം വീടുകൾ വൃത്തിയാക്കി. എന്നാൽ ഇതിൽ പലതും ഉപയോഗിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കും. ഷഹീൻ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട മേഖലയിലേക്ക് സേവനവും സഹായവുമായി എത്തിയവരുടെ ബാഹുല്യം കണ്ടമ്പരന്നു പോയ ദിവസങ്ങൾ. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ പകരം വയ്ക്കാനില്ലാത്ത സന്നദ്ധ പ്രവർത്തനമാണ് പൊതുസമൂഹം ഏറ്റെടുത്തത്. പ്രകൃതിയുടെ താണ്ഡവത്തിൽ കടപുഴകിയ മേഖലയിൽ പിന്നീട് കണ്ടത് സഹായത്തിന്റെ 100 കൈകളാണ്. ഇന്ത്യൻ എംബസിയും ഉണർന്ന് പ്രവർത്തിച്ചു. തകർന്ന കച്ചവട സ്ഥാപനങ്ങളുടെ തുടർ പ്രവർത്തനത്തിന് സഹായം കിട്ടിയേ മതിയാകൂ എന്നാണ് ഈ മേഖലക്കാർ പറയുന്നത്. പാസ്പോർട്ട് ഭാഗികമായി കേടുവന്നവരും വെള്ളത്തിൽ ഒലിച്ചുപോയവരും ആശങ്കയിലാണ്. നാട്ടിലത്യാവശ്യം എത്തിച്ചേരേണ്ടവരുടെ പാസ്പോർട്ടുകളും നഷ്ടപ്പെട്ടു പോയവരിൽ ഉൾപ്പെടുന്നു. നിരവധി കമ്പനികളും സഹായവുമായി മുന്നിലുണ്ട്.
രാജ്യം കോവിഡിൽ നിന്നും പിച്ചുവെക്കുന്ന സമയത്താണ് ഷഹീൻ വീശിയത്. ഇതാണ് കച്ചവടക്കാരെ ഏറെ പ്രയാസത്തിലാക്കിയത്. ഭിന്നശേഷിക്കാരായ പ്രതിഭാശാലികൾക്കുള്ള സൗദിയിലെ അലിർദ സംഘടനയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ അമ്മാർ ബോഗസിന സുൽത്താനേറ്റിൽ ഊഷ്മള സ്വീകരണം നൽകി. സൗദി അറേബ്യയിലെ രാജകുമാരൻ അബ്ദുള്ള മുഹമ്മദ് അൽ സൊയ്ദിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നഷ്ടം സഹിക്കാനുള്ള കരുത്ത് കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് കേബിൾ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. 2020 ലോകകപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഇക്കുറി ഒമാന്റെ ജയത്തിനുവേണ്ടിയും കൈയടിക്കും. 4 ഇന്ത്യക്കാരാണ് ഒമാന്റെ ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങുന്നത്. ജതീന്ദർ സിംഗ്, സന്ദീപ് ഗൌദ്, നെസ്റ്റർ ദാംബ, അയാൻ ഖാൻ എന്നിവരാണ് ഒമാന് വേണ്ടി കളത്തിലിറങ്ങുന്ന ഇന്ത്യക്കാർ. 2020 ലോകകപ്പിന് മുന്നോടിയായുള്ള ഒമാനെതിരെ നടന്ന സന്നാഹ മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരിക്കൊണ്ട് ശ്രീലങ്ക. അമറാത്ത് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ശനിയാഴ്ച നടന്ന മത്സരത്തിൽ 5 വിക്കറ്റിനാണ് ശ്രീലങ്ക ഒമാനെ തകർത്തത്. സുൽത്താൻ ഖാബൂസ് അക്കാദമി ഫോർ പോലീസ് സയൻസിൽ പുതിയ ബാച്ച് പരിശീലനത്തിനായി ചേർന്നു. റോയൽ ഒമാൻ പോലീസിൽ ചേരാൻ അഭിമുഖങ്ങൾ, മെഡിക്കൽ പരീക്ഷകൾ തുടങ്ങിയവയ്ക്ക് ശേഷമാണ് ഇവരെ തെരഞ്ഞെടുത്തത്. യു പിയിലെ ലഖിംപൂർ ഖേരിയിൽ 4 കർഷകരെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിലേറെ നാടകീയതയ്ക്ക് ശേഷം ശനിയാഴ്ച രാത്രി അറസ്റ്റ് ചെയ്ത കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ലഖിംപൂർ ഖേരിയിൽ ജില്ലയിലെ 21 നമ്പർ ബാരക്കിൽ കോവിഡ് ക്വാറന്റൈനിലാണ് ആശിഷ് മിശ്ര. കൽക്കരി ക്ഷാമം രൂക്ഷമായതോടെ ഡൽഹി അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ ഇരുട്ടിലേക്ക്. പഞ്ചാബിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി. രാജസ്ഥാൻ ഉത്തർപ്രദേശ് സർക്കാരുകൾ പവർകട്ട് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഗുജറാത്ത്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളും പ്രതിസന്ധിയിലാണെന്ന് കേന്ദ്രത്തെ അറിയിച്ചു. കേരളവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്നതിനെ കുറിച്ച് തിങ്കളാഴ്ച ഉന്നതതല യോഗം ചേരും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാകും യോഗം. ഒമാനി റിയാലിന 194.10 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺഡേറ്റിൽ നിന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 40°C, കുറഞ്ഞ ചൂട് 30°C. Today's gold rate is brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. 22 carat സ്വർണം ഗ്രാമിന് 21,600 പൈസ. പുരുഷോത്തമഗഞ്ച് എക്സ്ചേഞ്ചും സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളിവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. എല്ലാവർക്കും സന്തോഷപ്രദമായ ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of Oman. Voice of Oman. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. Omani 30 varshathe pravartana parambaryavum vishwasthathayude 916 parishuddhiyumulla Gold and Diamonds Jewelry aanu Sea Pearls Gold and Diamonds Jewelry. Sea Pearls Gold and Diamond Jewelry. Sea Pearls Gold and Diamonds Jewelry. Namaskaram. Purushottam Ganji Exchange.